നിങ്ങൾ എവിടെ നിൽക്കും? സാക്ഷാൽ വോങ്, ഈ പുസ്തകത്തിൽ ശമ്പളത്തെക്കുറിച്ചും ധാന്യങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അപ്പോ അവർക്ക് ചിലപ്പോ ഒരു വലിയ പടകൂടം ഉണ്ടായിരിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കണം. ആൾക്കാരെ കൂടുതൽ ഉൾക്കൊള്ളിച്ച് വേഗം അതിനുള്ള ജോലികൾ നോക്കൂ. എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ സന്ദേശം അനുസരിച്ച് അദ്ദേഹം ആയോധന കലയിലെ മഹാരഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആയോധന കലയുടെ ഗുരുക്കന്മാരല്ലേ? മറികടന്ന് അകത്തു പോന്നൊന്ന് കാണട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. പറ്റുമെങ്കിൽ പൊരുതി നോക്ക്. പ്രഭു, പ്രഭു, കൊലയാളികൾ വന്നിട്ടുണ്ട് ഇവിടെ. വേഗമാവട്ടെ, നേതാവിനെ രക്ഷിക്കണം. ഭീകരമായൊരു മൃഗം, അത് നമ്മളെ കൊല്ലം തന്നെയായിരിക്കും വന്നത്. ലോഡ്വാങ്, നമുക്ക് രക്ഷപ്പെടണം. എങ്ങനെങ്കിലും ഞങ്ങൾ ഗ്രാമത്തെ രക്ഷിക്കണം, എങ്ങനെങ്കിലും ഞങ്ങളുടെ ഗ്രാമത്തെ രക്ഷിക്കണം. ഒരുപാട് കഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഗ്രാമത്തെ എങ്ങനെങ്കിലും രക്ഷിക്കണേ. നിങ്ങളാണ് പ്രതീക്ഷ. ഞങ്ങളുടെ ഗ്രാമത്തെ എങ്ങനെങ്കിലും രക്ഷിക്കണേ. ദൈവമേ, ഞങ്ങളുടെ ഗതി എന്താവും? ഞങ്ങൾക്ക് പോവാൻ വേറെ സ്ഥലമൊന്നുമില്ല. ദൈവമേ, ഞങ്ങളെങ്ങനെങ്കിലും രക്ഷിക്കണേ. ഞങ്ങൾ കുടുംബമായി ജീവിക്കുന്നവരാണ്. ഈ ഗ്രാമമല്ല ഞങ്ങൾക്ക് വേറൊരു വഴിയുമില്ല. ദൈവമേ, ഞങ്ങളെങ്ങനെങ്കിലും രക്ഷിക്കണേ. ഞങ്ങളുടെ വേദന ആരോട് പോയി പറയാനാണ്? ഞങ്ങളെങ്ങനെങ്കിലും രക്ഷിക്കണേ. നീ അല്ലാതെ വേറൊരു ആശ്രയമില്ല. ദൈവമേ, ഞങ്ങളെങ്ങനെങ്കിലും രക്ഷിക്കണേ. ഞങ്ങളുടെ കുട്ടികളുമായി ഞങ്ങൾ എവിടെ പോകുമെന്ന് പറ. എന്തിനാ അവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത്? ഇന്നലെ രാത്രി ആ ഗ്രാമത്തിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. എല്ലാവരും പേടിച്ചിരിക്കുക. തടാകത്തിൽ നിന്നും രാക്ഷസം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ മതഗുരു ചെയ്യുന്ന പ്രവൃത്തികളാ. മതഗുരുവോ ഡെഞ്ചയോ?
ഞാൻ സാവഷാൻ. അങ്ങേക്കെന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ഗുരുവേ. എഴുന്നേൽക്കൂ ക്യാപ്റ്റൻ ഷോ. നന്ദി ഗുരു. അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? വിചാരണയിൽ ചില സൂചനകളൊക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട്. അത് കൊലയാളികളുടേതാണെന്ന് സംശയിക്കുന്നു. മരിച്ചുപോയവരുടെ ശരീരത്തിലെ മുറിവുകൾ കാണുമ്പോൾ അവരോട് ഏറ്റുമുട്ടിയവരുടെ അഭ്യാസങ്ങൾ വേറെയാണെന്ന് തോന്നുന്നു. എല്ലാവരെയും ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. ഇതിങ്ങനെ തുടർന്നാ ഇനിയും ജീവൻ അപകടത്തിലാകും. വോങ് ഒരു നല്ല നേതാവായിരുന്നു. ആ നഷ്ടം നമുക്ക് നികത്താനാവില്ല. ഗുരുവേ, ഇതൊന്ന് നോക്കിയേ. എന്താ അത്? ഇതാണോ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ തെളിവെന്ന് പറയുന്നത്? അതെ ഗുരു. ഇതിനതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഇത് ആ കടൽ രാക്ഷസന്റെ ശരീരത്തിലെ ഒരു ഭാഗമാണ്. അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ. ഒരു കാര്യം പറയട്ടെ, ഈ അന്വേഷണം അവസാനിക്കുന്നത് വരെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ് ബോ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാക്ഷസൻ ഉണ്ടെങ്കിൽ ഒരു അധികാരി എന്ന നിലയ്ക്ക് അതിനെ കൊല്ലാൻ എന്റെ ജീവൻ കൊടുക്കാനും തയ്യാറാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ കണക്ക് പ്രകാരം ഇതാ രാക്ഷസന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായിരുന്നിരിക്കണം. എന്നാൽ തടാകത്തിൽ നിന്ന് വന്ന രാക്ഷസന്റെ അല്ല, വിജ്ഞാന രീതിയിൽ വലിയൊരു ശാസ്ത്രജ്ഞൻ നിർമ്മിച്ചെടുത്ത ഒരു രാക്ഷസന്റെയാണിത്. യാന്ത്രിക രാക്ഷസനോ? അതെ. ഇതുപോലുള്ള രാക്ഷസന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ വലിയ ജാമ്പവന്മാർ തന്നെയുണ്ട്. അവരുടെ ബുദ്ധിയോട് ഉപമിക്കാൻ ഈ ലോകത്തിൽ തന്നെ വേറെ ആരുമില്ല. ഇരുമ്പിനും കല്ലിനും വരെ ജീവൻ നൽകും, എന്തിനധികം നടത്തിക്കുകയും ചെയ്യും. എങ്ങനെ നോക്കിയാലും ഈ കല ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. എന്നാൽ ഇത് വീണ്ടും ഉത്ഭവിച്ചാൽ അത് ലോകത്തിന്റെ നാശത്തിന് തന്നെ കാരണമാകും. സേനാധിപതി പറഞ്ഞാലും എത്രയും പെട്ടെന്ന് ബിയാഞ്ചി നഗരത്തിൽ ഒരു തെരച്ചിൽ നടത്തിയിട്ട് ഈ കണി വെച്ചവനായിരുന്ന കണ്ടുപിടിക്കുക. ഇതിന് കാരണക്കാരനെ കണ്ടുപിടിച്ചാൽ മതിയാവൂ. അങ്ങനെ തന്നെ ആവട്ടെ. നിൽക്കൂ. എന്റെ മരുമകൻ ഡങ് ലിയോ ലാങ്, ഇതുപോലെയുള്ള വിദ്യകൾ അഭ്യസിക്കുന്ന കളരികളുമായി ബന്ധമുള്ളയാളാണ് അവൻ. നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഹായമാകുമെന്നാണ് എന്റെ വിശ്വാസം. എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നഗരത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാളുടെ പേര് ഷെങ് ലൂബൻ. അവന് തുല്യനായി വേറൊരാളും ഈ നാട്ടിലില്ല. അവൻ എപ്പോ എന്ത് ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ല. അവന്റെ മുഖമാണെങ്കിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്ന ഒരു കാര്യം സത്യമാണ്, അയാൾ ഉണ്ടാക്കുന്ന സാധനങ്ങളോട് കിടപിടിക്കാൻ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു മെഷീനെ നോക്കിയല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങളെ മുഖം കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. ഞാൻ പറയുന്ന കേക്ക്, അവനെ കണ്ട നിങ്ങൾ അന്വേഷിച്ചു വന്ന സാധനം കിട്ടും. അയാളിപ്പോ എവിടെയാ ഉള്ളത്? നീ പറഞ്ഞത് സത്യമാണോ? ഇതാണോ ക്യാൻഗുൻ പാലസ്? എന്താ കണ്ട അതുപോലെ തോന്നില്ലേ? ഇവിടെ ചൊക്ക ഈ പാത്രമല്ലേ, അതവിടെ കടയിൽ കൊണ്ടുവെക്ക് കേട്ടോ. ചെല്ല്. എന്താ സഹോദര, അകത്തോട്ട് കയറല്ലേ? പേടിക്കണ്ട, അതൊരു വെറും പാവയാ. ഹോ, എന്തൊരു വലിയ അതിഥി മന്ദിരം അത്! അതുമാത്രമല്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്നോട് ചോദിക്കാതെ ആരും അകത്തേക്ക് വരാൻ പാടില്ല, മനസ്സിലായോ?
എനിക്കിരിക്കുന്ന കഴിവുകൾ വെച്ചൊരു സാധാരണ ബോട്ടിനെ വേണമെങ്കിൽ ആകാശത്തിലൂടെ പറപ്പിച്ച് ഈ പ്രപഞ്ചത്തെ ഞാൻ കിടുകിടാ വിറപ്പിക്കും. ദൈവത്തിന് മേലെ പോകും. ചിരഞ്ജീവിയായ ഞാൻ ക്വാങ്കുൻ കൊട്ടാരത്തിന്റെ രാജാവാണ്. എന്തിനാ ഇവിടെ വന്നേ? ആകാശത്ത് പറക്കണോ? അതോ കല്ലിനെ അന്തരീക്ഷത്തിൽ അലിയിച്ചു കാണിക്കണോ? ഞാനൊരു വിചാരണയ്ക്ക് ഷെങ്ലൂബാനെ അന്വേഷിച്ചു വന്നതാ. നന്നായിരിക്കുന്നു. കൊള്ളാം കൊള്ളാം. ആ പുറയിലുള്ള അറയില് എന്റെ യജമാനൻ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും വന്നു എന്ന് പറഞ്ഞേ ഞാൻ പോയി അങ്ങേരെ കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. ഇതെന്ത് സാധനം? കൊള്ളാലോ കാണാൻ. അല്ല, ഇത് നല്ല സുഖമുണ്ടല്ലോ ഇരിക്കാൻ. പ്രക്കുറോ ആരാത്? രണ്ട് നിങ്ങൾ ആരാണെന്ന് പറയും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയും. ആരാ നീ? മിസൈൽ മൂന്ന്. സേനാധിപതി, നീ എത്ര പേരെ വില കുറച്ച് കണ്ടിരിക്കുന്നു? നിന്റെ കഥ കഴിക്കാൻ ഈ മൂന്ന് വിദ്യകൾ മതിയാകും. എങ്ങനെയുണ്ട് എന്റെ വിദ്യ? എത്ര വലിയ സേനാധിപതിയാണെങ്കിലും എന്റെ മുന്നിൽ വെറും ഒരു അശ്വ മാത്രമാണ്. ഇതൊക്കെ നിസ്സാര അഭ്യാസമല്ല. നീ ഒരു രാക്ഷസനെ പോലെ അഭിനയിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാരോടും കളിച്ച് രക്ഷപ്പെടുന്നവർ എന്റെ അടുത്ത് പറ്റില്ല. എന്ത്, നീ ഒരു പെണ്ണായിരുന്നു? പെണ്ണാണെങ്കിൽ ഇപ്പൊ എന്താ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്നെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ചോ? കിൻകൺ പാലസിലേക്ക് നിന്റെ വാളും കൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ വന്നതല്ലേ? എന്നെ തേടിയല്ലേ വന്നത്? നിന്നെ തേടിയോ? എന്ന് വെച്ചാ നിങ്ങളാണോ ഷെങ്ലൂബാൻ? രക്ഷപ്പെടാനുള്ള ശ്രമം കൊണ്ട് ചെയ്തു പോയതാ. അങ്ങനെ ക്ഷമയൊന്നും ചോദിക്കണ്ട. നിന്നെ കുറിച്ച് ആലോചിച്ച് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് നിൽക്കൂ. നിങ്ങളൊരു പെണ്ണാണെങ്കിലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്.
സർക്കാരിന്റെ കൈക്കൂലിക്കാരെ എനിക്ക് വിശ്വാസമില്ല. ജനങ്ങളുടെ വയറ്റിലടിച്ച് നിങ്ങൾ തിന്നു കൊഴുക്കും. സഹായം വേണമെന്നോ? എന്നെ പിടിക്കാൻ വേണ്ടി പറഞ്ഞെത്തി വരുന്നല്ലോ. നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. അതിനുള്ളിൽ നിങ്ങൾ തീരുമാനിച്ചാൽ എങ്ങനെയാ? കാരണം എന്തെന്ന് വെച്ചാൽ നിന്നെ പോലെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട ലോർഡ് ബോ, അത് നിങ്ങൾക്ക് വിശ്വാസമല്ലേ? സേനാധിപതി ബോയോ? കെൻഫിൻ രാജ്യത്തിലെ ബോയാണോ? അതെ, അദ്ദേഹം തന്നെ. അപ്പൊ നീ ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ കാവൽ സൈന്യത്തിന്റെ തലവനാണ്. സാൻഷാവോ ഷെങ്ഷോവിനെ ഞാൻ ഒരിക്കലും ഇതുപോലെ പ്രതീക്ഷിച്ചതേയില്ല. അതുപോലെ ചെറിയ പെണ്ണിനെ പോലെ. നീ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം പറയട്ടെ, ഞാൻ ഷെങ്ലൂബനൊന്നുമല്ല, അവരെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്റെ യഥാർത്ഥ പേര് ഗോങ്ഗിലിംഗ്. എന്നെ പേരൊന്നും വിളിക്കണ്ട. നിന്റെ ശരിയായ പേര് ഗോങ്ലൂസ് ആണെന്നറിയാം. ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? ആറാമത്തെ തലമുറയുടെ മികച്ച ഒരു സുരക്ഷാ സേനാനി. അല്ല, തടിയ മുത്തശ്ശ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. സൂക്ഷിച്ച് സംസാരിക്ക്, ദേഷ്യപ്പെടാതെ. ആ, നീ പേടിപ്പിക്കുന്ന കണ്ടിട്ട് എനിക്ക് പേടിയായി. ഇത്രയും ധൈര്യമുള്ള നിനക്ക് ഈ കൊട്ടാരത്തിൽ വന്ന് ഇത്രയും ഒച്ച വെച്ചത് കൊണ്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട്. ശബ്ദിക്കല്ലേ, നിന്നോട് എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ഇതാണ് മറഞ്ഞിരിക്കുന്ന രഹസ്യം. മറഞ്ഞിരിക്കുന്ന രഹസ്യമോ? എന്നാൽ ആ മതഗുരുവിനെ കുറിച്ച് ഇതിലൊന്നും എഴുതിയിട്ടില്ല. ഇത് മഹർഷി ലൂബൻ എഴുതിയതാണ്. ആദ്യ പകുതിയിലെ വംശത്തെക്കുറിച്ചുള്ള വിവരണമാണ്, അടുത്തത് ഔഷധങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. എനിക്കിതിനെക്കുറിച്ച് ഏകദേശമെല്ലാം അറിയാം. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു താളിയോല കൂടിയുണ്ട്. അത് വായിച്ചാലേ വിജ്ഞാന രീതിയിൽ രാക്ഷസനെ ഉണ്ടാക്കാൻ സാധിക്കൂ. നൂറ്റാണ്ടുകളായി അതാരും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ കണ്ടതും ഞങ്ങൾക്കിതൊരു സഹായമായി തീർന്നു. ഇതൊരിക്കലും ഞങ്ങൾ മറക്കില്ല. അപ്പൊ ഗോങ്സൻസി മറുജന്മ എടുത്തിരിക്കുന്നെന്ന് പറയാണോ? അതെ. കൈഫെങ്ങിലെ ആളുകളെ നല്ല ബുദ്ധിശാലികളാണല്ലോ. എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കുന്നേ? നിങ്ങൾക്ക് നാട്ടുമര്യാദ അറിയില്ലേ? സത്യം പറഞ്ഞാ ഞാനും ഒരു രസവാദിയാണ്. രഹസ്യമായോണ്ട് ആരോടും പറയാതിരിക്കുക. വിശ്വാസപരമായി നമ്മുടെ മുതുമുത്തച്ഛന്മാരെ ജലസമാധിയിൽ ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അവർ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു മെക്കാനിക്കൽ രാക്ഷസനാണ്. എന്തായാലും നോക്കാം. ഈ രാക്ഷസന് പറക്കാൻ പറ്റിയതും മറ്റുള്ളവരുടെ ആത്മാവിലേക്ക് പോകാൻ പറ്റുന്നതുമായിരിക്കും. ഇതിൽ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കിയാൽ ആമയെപ്പോലെയും കരടിയെപ്പോലെയും ഡ്രാഗണെ പോലെയും ഉണ്ടായിരിക്കുമെന്നാണ്. ശരീരം പടുകൂറ്റനും ചെമ്പുകൊണ്ടും തടി കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നതുമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രാക്ഷസന്റെ പേര് സ്വാനു എന്നായിരിക്കണം. ഇത് ഉണ്ടാക്കുവാനായിട്ട് ധാരാളം ആളുകളും സമയവും ആവശ്യമാണ്. എല്ലാത്തിനും ഉപരിയായി നമുക്ക് ആ അതിശയ യന്ത്രം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ അവന് കിട്ടി? ഏത് യന്ത്രമാണത്? സൂവാൻ ഇരുമ്പ് യന്ത്രം. ഈ രാക്ഷസന്റെ ശരീരം വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. സൂവാൻ ഇരുമ്പ് യന്ത്രം ഉണ്ടെങ്കിലേ നമ്മൾക്കത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അത് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആർക്കും ഇതുപോലൊരു രാക്ഷസനെ ഉണ്ടാക്കാൻ പറ്റാത്തത്. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമാണല്ലോ അത്. ഇത്രയും കഷ്ടപ്പെട്ടത് ഒഴിവാക്കണമെങ്കിൽ വിചാരിക്കുമ്പോൾ നിസ്സാര കാരണമായിരിക്കില്ല. കുട്ടി ഇവിടെ നോക്ക്. അപ്പോ നിനക്ക് അത്ഭുതകരമായ സാധനം എവിടെ ഉണ്ടാകുമെന്ന് അറിയോ? എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഇത് ഞാൻ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. എന്താ നിബന്ധന? നിങ്ങൾ എനിക്ക് രണ്ടിരട്ടി ശമ്പളം തരണം. ആ കാശ് കൊണ്ട് കിൺകണ്ണ അരമന ഞാൻ പണി തീർക്കും. രണ്ടാമത് എല്ലാത്തിനും ഉപരിയായി ഒരുത്തനെ കണ്ടുപിടിച്ചു തരണം. എങ്ങനെയുള്ള ആളെ? സമയമാകുമ്പോ പറയാം. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് നമ്മുടെ സംഘത്തിൽ ചേർത്തുകൊള്ളുക. ശരിയായ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഇവൾ നമുക്ക് സഹായകമാകും. ശരിയാ പറഞ്ഞത്. നമുക്ക് തുടങ്ങാം സേനാധിപതി. ലോർഡ് ഡെങ്കിന്റെ മരുമകൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അയാൾ എവിടെയാണ്? ആരെങ്കിലും രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, അടുത്തുവരല്ലേ, ആരെങ്കിലും രക്ഷിക്കണേ. നമസ്കാരം ഗുരുവേ. അങ്ങയോട് പറയാൻ ഞാൻ നല്ലൊരു വാർത്തയുമായി വന്നിരിക്കുകയാണ്. വിചാരണ കൈഫങ് ആൾക്കാരുടെ കയ്യിലെത്തിയിരിക്കുന്നു. അവരെ സഹായിക്കുന്നത് ഷെങ് ലൂബനാണ്. ഗുരു അനുവദിച്ചാൽ മാത്രമേ ആ രാക്ഷസനെ പുറത്തുവിടൂ. ഞാനിപ്പോ പോവുകയാണ്. നന്ദി ഗുരുവേ.
ഓ, ഇപ്പോഴെങ്കിലും വന്നല്ലോ. അതെ, നമ്മൾ ഈ പെണ്ണിന്റെ കൂടെ എങ്ങോട്ടായി പോകുന്നത്? ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ. കണ്ടുപിടിക്കാനോ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് മിണ്ടാതെ വരുന്നുണ്ടോ? അതെ, ഈ പെണ്ണേതാ? ഞാനാണ് ശങ്കുളു ബൻഷു. പക്ഷെ ഇക്കാര്യം നിങ്ങൾ ആരോടും പറയണ്ട, പതിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നീ പന്നിക്കൂടിനകത്ത് കുടുങ്ങിക്കിടന്നപ്പോഴേ ഞാനാ നിന്നെ രക്ഷിച്ചോണ്ട് വന്നേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ രക്ഷപ്പെടില്ലായിരുന്നു. വളരെ നന്ദി ഇവിടെ രക്ഷപ്പെടുത്തിയതിന്. ഇതൊക്കെ എനിക്ക് സർവ്വസാധാരണ. കുട്ടി പറയ്, നമ്മൾ ശരിയായ വഴിയിലൂടെ ലഭിക്കൊണ്ടിരിക്കുന്നേ? ഈ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെന്നാ തോന്നുന്നേ. ഒരു രഹസ്യം പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ കൊട്ടാരത്തിന് താഴെ ഒരു ലോകമുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. അതല്ലേ വിചാരിച്ചേ, വലിയ വലിയ ആളുകളുമായി ഇടപഴകിയാലല്ലേ ഇതൊക്കെ അറിയൂ. ഇതുപോലുള്ള ആളുകളുമായിട്ട് കൂടിയാ ഇങ്ങനെ ഇരിക്കും. എന്റെ കൂടെ വാ. കൊള്ളാലോ, ജോലിയൊക്കെ നല്ല ഉഷാറായിട്ടാണല്ലോ ചെയ്യുന്നത്. എന്തായാലും കുറച്ചു നേരം വിശ്രമിച്ചോളൂ. ഇവിടെയുള്ള ധാരാളം ആളുകൾക്ക് ചെവിയും കേൾക്കില്ല, ചിലരെ സംസാരിക്കുകയില്ല. വളരെ മോശം ചന്തയാ. പറയാൻ തന്നെ നാണോ ആവുന്നു. ഞാൻ പറയുന്ന രഹസ്യങ്ങളെല്ലാം മറ്റാരോടും പറയല്ലേ. എന്നോട് തന്നെ വേറെ ആരൊക്കെയോ പറഞ്ഞത്. ഇവരെയൊക്കെ കയറ്റുമതി ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ കഴിയാതെ പോയവരാ. ഇവരെയൊക്കെ കച്ചവടക്കാരുടെ അടിമകളായിട്ട് ഉപയോഗിക്കുക. ഈ സ്ഥലം കാണുമ്പോ ഏതൊരു ഭീകരമായ ഇടം പോലെ ഉണ്ടല്ലേ. കൈഫങ് ഇവിടെ എവിടെയോ മറിഞ്ഞിരിക്കുകയാണ്. ഇതൊരു അപകടം പിടിച്ച സ്ഥലമാ. മുൻപുണ്ടായിരുന്ന ഫോയി, അയാളാണ് ഇതിന് കാരണം. എല്ലാരും കൂടെ വന്നോളൂ. നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. പല്ലാണ്ട് കാലങ്ങളായിട്ട് ബിയാജിങ് നൂറുകണക്കിന് രാജ്യങ്ങളുടെ തലസ്ഥാനമായി കുടികൊള്ളുന്നു. പറഞ്ഞവരാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മഞ്ഞ നദിയിൽ 10 വർഷത്തിൽ ഒരിക്കലേ വെള്ളപ്പൊക്കം ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ എത്ര ലോകങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ, ആരെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കൂ. ഇത് കൈഫങ് രാജ്യത്തിന്റെ തെറ്റല്ല. പറഞ്ഞു വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ചന്ത ഇവിടെ ഉള്ളതായി ആർക്കും അറിയില്ല. അപ്പൊ വെറുതെ പറയുന്നതല്ല, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ചേട്ടാ, പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇതേ കുറിച്ച് നിന്നെക്കാളും എനിക്ക് അധികമായി അറിയാം. നിങ്ങളും എന്നെ പോലെ വലിയ ഉദ്യോഗസ്ഥയായാൽ നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും എന്നെ പോലെ അറിയാൻ പറ്റും. നദികളെയും കുളങ്ങളെയും പറ്റി എനിക്ക് വലിയ ആകാംക്ഷയില്ല. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണോ? വിജയിച്ചിരിക്കുന്നു, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അകത്ത് പുറത്ത്, അകത്ത് പുറത്ത്, അകത്ത് പുറത്ത്. ഇട്ടോളൂ, പോരട്ടെ പോരട്ടെ, ഇട്ടോളൂ പോരട്ടെ. മതിയാക്കെ മതിയാക്കെ, എല്ലാരും പുറപ്പെട്, വേഗമാവട്ടെ. വിട്ടോ വിട്ടോ വിട്ടോ. എനിക്ക് ആ ഡ്രസ് നന്നായിട്ട് ചേരാൻ തോന്നുന്നു. നമുക്ക് പോയി വാങ്ങിയാലോ. ഞാനിത് കൊറേ നാളായിട്ട് കണ്ടോണ്ടിരിക്ക. അതേ, വാങ്ങേ, എന്റെ കൂടെ വാ, ഞാൻ എല്ലാ ക്ഷീണവും മാറ്റിത്തരാം. വാ നീ, ഞാൻ കാണാൻ എന്ത് പയ്യല്ലേ. വരണേ, എനിക്ക് ഒരുപാട് ഇഷ്ടായി. സഹോദര, ഞാൻ പോയിട്ടേ, ഒന്ന് ചൂടണച്ചിട്ട് വരട്ടെ. ഇവിടെ എന്തോ അപകടം ഉള്ളതുപോലെ. നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ഏ, ഞാൻ പോയിട്ട് വരാം, ഇപ്പൊ തന്നെ വരാം. ശരി.
ഷെഞ്ചി പുരാവസ്തു കേന്ദ്രം. വാ, അകത്ത് പോയി എന്താ ഉള്ളേ നോക്കാം. വിശേഷപ്പെട്ട വസ്തുക്കൾ ഇവിടെ ഒരുപാടുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു വന്ന സാധനം എന്താണെന്നൊന്ന് പറയാമോ? അയാള് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുരാതന വസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കാരാ, കൊല്ലങ്ങളെ കച്ചവടം ചെയ്യുന്നവരാ. ഞാൻ പറയുന്നത് ശരിയാണോ? പറഞ്ഞത് ശരിയാ. നിങ്ങൾ എവിടുന്നാ വന്നേക്കുന്നേ? പടിഞ്ഞാറൂന്ന് വന്നിരിക്കുക. കിടക്കൽ നിന്ന് വെളിച്ചം കിട്ടുന്നില്ല, തീക്ക് ചൂടില്ല, വെള്ളം പുറത്തു വരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു തോന്നുന്നു. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ തേടുന്നത് വളരെ അമൂല്യമായ ഒരു സാധനമല്ലേ? പറയുന്നതൊന്ന് കേൾക്ക്, ചിന്തിക്കാനേ സമയമില്ല കേട്ടോ. ഇനി ആകെ രണ്ടെണ്ണമേ എന്റെ കയ്യിലുള്ളൂ. ഞാനത് നിങ്ങൾക്കിപ്പോ കാണിച്ചു തരാം. കഴിഞ്ഞ മാസം ഇതിലെ 7 എണ്ണമാ വിറ്റത്. ഇപ്പൊ ഈ അമൂല്യമായ സാധനം നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നു. അമൂല്യമായ സാധനം എന്ന് പറയുന്നു, ഞാനിതെങ്ങനെ വിശ്വസിക്കും? വിശ്വാസം വന്നില്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കിക്കോ. കാശ് വാങ്ങിയല്ലോ, എനിക്കൊരു ഉത്തരം കിട്ടോ? ഇതിനു മുൻപ് ഇത് ആരാ വാങ്ങിട്ട് പോയത്? നിങ്ങൾക്കിപ്പ പോവാം. നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് എനിക്കിപ്പ മനസ്സിലായി. ആചാരമുറയൊന്നും അറിയാതെ നിങ്ങൾ എങ്ങനെ കടയ്ക്കുള്ളി വന്നു? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പുറത്തു പോവാൻ നോക്ക്. നീ ചോദിച്ച കാര്യങ്ങളൊന്നും എവിടെന്നും കിട്ടാൻ പോകുന്നില്ല. അത് മനസ്സിലായോ? ഞാൻ ഒന്നും പറയാനും പോകുന്നില്ല. ഞാൻ വാങ്ങാൻ വന്നവള് നിങ്ങൾ കച്ചവടക്കാരൻ. ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പറ്റുമെങ്കിൽ പറയൂ. ഏ, ഇങ്ങോട്ട് വരൂ. എന്താ വേണ്ടേ? ഇതെന്തിനാ? ഞാൻ കുശിപോഷേ. മനസ്സിലായി മനസ്സിലായി. ഞാൻ നോക്കിക്കോളാം. വലിയ ബഹളം നടക്കാണ്. വേഗം പോകൂ, കൂടുതലൊരു കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. ഇതുപയോഗിച്ച് കുറ്റവാളിയെ കണ്ടുപിടിക്കാം.
ശബ്ദം. നേതാവിനെ രക്ഷിക്കണേ. രാജ്യത്തിന്റെ രണ്ട് അധികാരികളും എവിടെ പോയെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപാട് ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഡെങ്ഷയോട് സംസാരിക്കാൻ വന്ന എല്ലാ അധികാരികളെയും രാക്ഷസൻ കൊന്നുകളഞ്ഞു. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത്. ഡോഡങ് ചൂച്ചിങ്, നമ്മുടെ നഗരത്തിൽ ഇതുവരെ ഇങ്ങനെ നടന്നിട്ടേ ഇല്ല. ഉറപ്പായും അതിനെല്ലാം ഒരു തീരുമാനമുണ്ടാവുക തന്നെ ചെയ്യും. ജനങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നെട്ടോട്ട് മൂടുകയാണ് ഇവിടെ. നഗരത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഒരുപാട് അക്രമികൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് സി ടി യാങ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പഴയ മന്ത്രിമാരെല്ലാവരും കള്ളുകുടിച്ച് മത്തുപിടിച്ച് ഇതിനെപ്പറ്റി ആലോചിക്കാതെ അവരെ തന്നെ മറന്നുപോയിരിക്കുന്നു. ആലോചിക്കുമ്പോഴേ വേദന തോന്നുന്നു. ഈ അവസ്ഥയ്ക്ക് ക്ഷമിക്കണം. നിങ്ങൾക്ക് ഞാൻ 10 ദിവസം കൂടി സമയം തരാം. ഇനി ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഉറപ്പായും ഉത്തരവ്. എനിക്കറിയാം. എങ്ങനെ? ഇത് നാടിന്റെ പ്രധാനമന്ത്രിയുടേതാണ്. ബിയാജിങ് ടൂക്കാൻ കിങ് സോക്ക് വേണ്ടി വരച്ചതാണിത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നേ? വാസ്തവം പറയാനാണെങ്കിൽ അതിനുള്ള മറുപടി പറയാൻ സമയമായിട്ടില്ല. ഇപ്പോ ഈ അടയാളം വെച്ച് അവന്റെ കുറവുകൾ എല്ലാം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. ഇത് വെച്ച് നോക്കുമ്പോൾ അവൻ ഐച്ചിങ്ങിന്റെ വാക്കുകൾ അനുസരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്നത് അവനിപ്പോൾ ബിയാജിങ്ങിലല്ല എന്നാണ്. നീ എന്തായി പറഞ്ഞു വരുന്നേ? അവൻ ചിങ്ങു പറയുന്നത് അനുസരിക്കുന്നു എന്നാണോ? നിന്റെ സ്ഥാനം നീ എപ്പോഴും സൂക്ഷിച്ചോണം. അത് തന്നെ. ഈ ഒരു ചിത്രം വെച്ച് നമ്മൾക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ല. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ ടിയാനുവിനിൽ ഉണ്ടാകുമെന്ന. അതൊരു അത്ഭുത മലയുടെ ഭാഗമാണ്, ഷിനോയുടെ പുറകിലായിട്ട്. അവിടെ ഒരു വലിയ പട്ടണമുണ്ട് എന്ന് വെച്ചാ നമ്മളെ വധിക്കാൻ ശ്രമിച്ചയാൾ അവിടെ ഉണ്ടാകും. ശരിയാണ്. ആ ചന്തയെക്കുറിച്ച് മറക്കരുത്. ആകാശം ഇവിടെ 8 ഭാഗപ്പെട്ടിരിക്കുകയാണ്. ഭൂമി 5 വിഭജിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ 4 സംഗമിച്ചിരിക്കുകയാണ്. 4 ഉള്ളത്. ബ്രഹ്മഗോപുരം നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് പോയാൽ ആ കൊലയാളിയെ കണ്ടുപിടിക്കാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ സാധനം വാങ്ങിയവൻ ടിയാനൂൻ നഗരത്തിന് നടുഭാഗത്തിലാണ് ഉണ്ടാവുക. നമ്മൾ കൃത്യമായ സ്ഥലത്താണോ എത്തിയിരിക്കുന്നത്? ഇവിടെ ജനവാസമുള്ളതായി തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ആരും വന്നു പോകാറില്ല എന്നാ. തീർച്ചയായും ഇവിടെയായിരിക്കും. നിൽക്ക്. സൂക്ഷിച്ച്, ഇതുപോലുള്ള വലിയ വലിയ കോട്ടകൾ താണ്ടാൻ നീ ഒരുപാട് അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. എന്നോട് ചോദിക്കാതെ നീ എന്തിനാ മതിൽ ചാടിയേ? ഞാൻ വിധിപ്രകാരമാണ് ചാടിയത്. ശത്രുക്കൾ തീർച്ചയായും നമ്മളെ കണ്ടിട്ടുണ്ടാവും. അവര് നമ്മളെ എന്തായാലും തേടി പിടിച്ച് കൊന്നു കളയും. ഇതിലും നല്ലത് മുമ്പിൽ കൂടെ വരുന്നതായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ എടുത്തു ചാടുന്നേ? ആരെങ്കിലും അകത്തുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അകത്തേക്ക് കയറിയേ? Thank you.
ഇത് അതീവ ശക്തിയുള്ള ആപത്തായ ആയുധമാണ്. ഈ അഭ്യാസം ഒന്നും ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം. ഇത് എന്ത് സ്ഥലമാണ്? ഇത് ഭയങ്കര പേടിയാവുന്നല്ലോ. ഞാനല്ലാതെ ഈ സ്ഥലത്തേക്ക് ആര് തന്നെ വന്നാലും ജീവനോടെ തിരികെ പോകില്ല. നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എന്റെ കൂടെ വാ. അങ്ങനെ എളുപ്പത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ എന്റെ കൂടെ യുദ്ധം നടത്തി വിജയിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോ. വൈദ്യരെ, രക്ഷിക്ക്, ഒന്ന് വേഗം വാ. നമസ്കാരം ഗുരുവേ. നമ്മൾ ജന്മം കൊടുത്ത രാക്ഷസൻ ബിയാൻജിങ് നഗരത്തെ നശിപ്പിച്ചു. ബെയ്ജിങ് നഗരം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നടുങ്ങി വിറച്ചിരിക്കുകയാണല്ലേ. നിന്റെ ദൗത്യം നീ ഭംഗിയായി പൂർത്തിയാക്കി. ഒരുപാട് നന്ദിയുണ്ട് ഗുരുവേ. ഇനി ഉത്സവത്തിന് അധിക നാളുകളില്ല. ആ ഉത്സവം കഴിഞ്ഞാൽ സോഷാൻ ക്വിൻജിനിലുണ്ടാവും.
സുരക്ഷ വളരെ കുറവായിരിക്കും. അതാണ് പറ്റിയ സമയം. എങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് നന്നായിട്ടറിയാം. തീർച്ചയായും ഗുരുവേ, അങ്ങയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരുന്നതാണ്. കൊള്ളാം. നാളെ തന്നെ ആരുമറിയാതെ നീ ആവശ്യപ്പെട്ടത് നിന്റെ കയ്യിലെത്തും. അത് കഴിഞ്ഞാൽ ഈ നാടിന്റെ സുരക്ഷാ ഗുരു നീയായിരിക്കും. ആ സ്ഥാനത്തെത്തിയാൽ നിനക്ക് ആരോടൊക്കെ പകരം വീട്ടണോ സൗകര്യം പോലെ നിനക്കത് ചെയ്യാം. അങ്ങയോട് ഒരുപാട് നന്ദിയുണ്ട് ഗുരുവേ. പോയി വാ. അമ്മാവാ, നമസ്കാരം. എന്താ പ്രത്യേകിച്ച്? നമ്മുടെ പദ്ധതികളെല്ലാം എങ്ങനെ പോകുന്നു? ഒന്നും പേടിക്കാനില്ല, എല്ലാം വിചാരിച്ച പോലെ നടന്നിട്ടുണ്ട്. കൈഫനിൽ നിന്ന് വന്ന ക്യാപ്റ്റൻ എന്തു പറ്റി? ആ സ്ത്രീയെ കൊന്നുകളഞ്ഞോ? അവളുടെ കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി ആര് വിചാരിച്ചാലും അവളെ രക്ഷിക്കാൻ പറ്റില്ല. അവളെ പറ്റി ഇനി പേടിക്കേണ്ട കാര്യമേ ഇല്ല. നന്നായി. എങ്ങനെയുണ്ടിപ്പോ? വിഷം പുരണ്ട ആയുധം കൊണ്ടാണ് അവളെ ആക്രമിച്ചിരിക്കുന്നത്. ചില ശക്തിയുള്ള ഔഷധങ്ങൾ കൊണ്ട് അവളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവളുടെ ഞരമ്പുകൾ കാണുമ്പോൾ പേടി തോന്നുന്നു. എന്തിനാ ഭയപ്പെടുന്നേ? ഇനിയും അവരെന്തൊക്കെ ചെയ്യുമെന്ന് ഓർത്തിട്ടെ. ഞാൻ പറയുന്നത് നീ നന്നായി ശ്രദ്ധിച്ച് കേൾക്ക്. നീ ചെയ്തത് തെറ്റ്. ഞാൻ ചെയ്ത തെറ്റല്ല, വിദ്യ പഠിപ്പിച്ചു തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയി പഠിപ്പിച്ചു കൊടുത്തു. നല്ലതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പക ഞാൻ കണ്ടെത്തിക്കൂടെ? സത്യം ധർമ്മം എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ പേര് കിട്ടുകയുള്ളൂ. നിങ്ങളെ പോലെ ജീവിച്ചു മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ ചെയ്ത തെറ്റ് മറയ്ക്കാൻ എന്റെ മേൽ പഴി ചാരുകയാണോ? നിനക്കറിയാവുന്ന വിദ്യകൾ നീ പഠിപ്പിച്ചു കൊടുത്തത് തെറ്റ്. നീ ചെയ്തത് വലിയ ദ്രോഹമാണ്. നിങ്ങൾ ഒരു പമ്പര വിഡ്ഢിയാണ്. ഒരൽപ്പം പോലും ധൈര്യമില്ല. ഈ സ്കൂൾ എന്നെ ഏൽപ്പിക്കൂ, ഞാൻ നടത്താം. നീ ആദ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. ഞാൻ ആരാണെന്നുള്ളത് ഈ സ്കൂളിനും ഇവിടെ ഉള്ളവർക്കും കാണിച്ചു കൊടുത്തേ മതിയാവൂ. ഇത് സത്യം.
പാതിരാത്രി മൗണ്ട് ഗംഗറ്റ്സും മൂച്ചുകെട്ടിയും വന്നിരിക്കുന്നു. ചേട്ടാ, സഹോദരി. ചേട്ടാ, ആളാകെ മാറിയല്ലോ, വളർന്നു മിടുക്കിയായി, വിശ്വസിക്കാൻ കഴിയുന്നില്ല. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി, ചേട്ടന് സുഖമാണോ? ആരും കൂടെയില്ലാതെ എങ്ങനെയോ കഴിയുന്നു. എന്നാൽ ഇന്ന് നിന്നെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നുകയാ. അപ്പൊ വേഗം എന്നോടൊപ്പം വരൂ. അത് സാധ്യമല്ല. അതെന്താ? ഞാൻ കൂടെ വരില്ല. നിങ്ങളെ ഓർത്ത് അച്ഛൻ ഒരുപാട് വിഷമിക്കുകയാണ്. അയാൾ എൻ്റെ അച്ഛനെന്ന് മാത്രം പറയരുത്. ഞാൻ ആ സ്കൂളിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഞാൻ ആൽക്കെമിസ്റ്റ് കഴിഞ്ഞവനാണ്. എനിക്ക് വേണ്ടി ഒരു സ്കൂള് പണിതു തരാൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒറ്റയ്ക്ക് എങ്ങനെ ഒരു വിദ്യാലയം നടത്താൻ പറ്റും? എനിക്കറിയാവുന്ന വിദ്യകൾ ഈ ലോകം മൊത്തം പഠിപ്പിച്ചു കൊടുത്തു. അതിലെന്താണ് തെറ്റുള്ളത്? എന്നാൽ നിങ്ങളുടെ വിദ്യ തെറ്റായ ആളുകളിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും വലിയ നാശങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ഇവിടെ കിടന്ന് ചാവാനേ ഗതിയുള്ളൂ. അപ്പോൾ ആ കൂറ്റൻ രാക്ഷസനെ നിങ്ങളാണ് ഉണ്ടാക്കിയത്? അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച വിദ്യ എല്ലാവരും അഭ്യസിക്കണം, മനസ്സിലായോ? ഞാൻ പറയുന്ന കേക്കു സഹോദരി, നീ എന്നോടൊപ്പം വരൂ. ഇന്ന് രാത്രി കഴിഞ്ഞാലുടൻ ഉത്സവം തുടങ്ങും. ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. രാക്ഷസൻ പുറത്തേക്ക് വരും. എല്ലാവർക്കും മനസ്സിലാകും എന്റെ വീര്യം എന്തെന്ന്. എല്ലാവർക്കും മനസ്സിലാകും. എന്റെ വാളിന് മറുപടി പറ. നീ എന്നെ ചതിച്ചു അല്ലേ? പറയൂ മകളെ, എന്തിനാണ് കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കുന്നത്? ലോർഡ് ബോയോട് നടന്നതെല്ലാം പറയൂ. അത് കേട്ട് അദ്ദേഹം ഒരു തീരുമാനം പറയും. ആ കൂറ്റൻ രാക്ഷസനെ ഉണ്ടാക്കിയത് ആരാണെന്ന് എനിക്കറിയാം. അത് ആരാണെന്ന് വെച്ചാൽ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തത് നിന്റെ ചേട്ടൻ തന്നെയാ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പറയാം, നീ വൈദ്യന്റെ അടുത്തായിരുന്നപ്പോ ആരോ രഹസ്യമായി അകത്തേക്ക് കടക്കുന്നത് കണ്ടു. അവൻ എന്താ ചെയ്യുന്നതെന്നറിയാൻ ഞാൻ ഉറങ്ങുന്നതുപോലെ നടിച്ചു. ആ വന്ന ആളാണ് നിനക്ക് മരുന്ന് തന്ന് ഭേദപ്പെടുത്തിയത്. വീണ്ടും കാണാനുള്ള സൂചന നൽകിയിട്ട് അയാൾ പോയത്. അങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലവും നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. അത് നിന്റെ ചേട്ടനാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായത്. കുറെ കൊല്ലങ്ങളായി നിങ്ങളുടെ ഒപ്പം ഇല്ലാന്ന് മനസ്സിലായി. അവന്റെ മനസ്സിലെ ദുഷ്ടചിന്താഗതി അകറ്റണം, ആ രാക്ഷസനെ നശിപ്പിക്കണം. ഗുരുവേ, എന്റെ ചേട്ടനെ രക്ഷിക്കൂ, അവൻ സുഖമായി ജീവിക്കണം. ജനങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. വിഷമിക്കാതെ എണീക്ക് മകളെ. നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണെങ്കിൽ കാര്യവും ശരിയായി തന്നെ വരും. പക്ഷെ നിന്റെ സഹോദരന് ഇതിലൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നേ മതിയാകൂ. ധർമ്മം ജയിച്ച് അധർമ്മത്തെ കൊല്ലണം. ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് അവൻ ഇത് ചെയ്യുന്നത്. ഇന്നലെ രാത്രി സംസാരിച്ചത് വെച്ച് നോക്കിയാൽ എന്റെ ചേട്ടൻ ഉണ്ടാക്കിയ രാക്ഷസൻ ഇപ്രാവശ്യം തീർച്ചയായും ഉത്സവം കഴിഞ്ഞ് രാജാവിനെ കൊല്ലും. എനിക്ക് ആരംഭം മുതലേ സംശയമുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണക്കാരൻ ഡെൻഷെയാണെന്ന്. എത്രയും പെട്ടെന്ന് നിന്റെ സഹോദരനെ തടഞ്ഞേ പറ്റൂ. അവന്റെ തീരുമാനം മാറ്റിക്കണം. അവൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് പോകുന്നത്.
ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും ഉത്സവം ആഘോഷിക്കേ. നാളെ നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കാം. ഇന്ന് രാത്രി ഈ ഉത്സവം ആഘോഷിക്കാൻ എല്ലാവരും എന്നോടൊപ്പം തന്നെ ഈ വീഞ്ഞ് കുടിക്കേണ്ടതാണ്. ഗുരുവിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി ഞങ്ങൾ ഇത് പാനം ചെയ്യുകയാണ്. ആരാത്? ഞാൻ ആരാണെന്നാണോ? ഇന്ന് ഈ ലോകം മുഴുവനും അറിയട്ടെ ഞാൻ ആരാണെന്ന്. ഇപ്പൊ മനസ്സിലായോ? ആരും ഭയപ്പെടണ്ട, വേഗം പോയി അതിനെ തടഞ്ഞു നിർത്തേ. വേഗം പോവു. സ്ത്രീ ജനങ്ങളെയും ആൾക്കാരെയും രക്ഷപ്പെടുത്തു. വേഗമാകട്ടെ, വേഗം. സ്ത്രീകളെല്ലാം വേഗം രക്ഷപ്പെടുത്തു ഇവിടുന്ന്. വേഗമാകട്ടെ, ആരും പേടിക്കണ്ട. ഇതിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകില്ല. വേഗം രക്ഷപ്പെടാൻ നോക്കൂ. വേഗമാകട്ടെ, എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നോക്കൂ. പടയാളികളെ അതിനെ ചെറുത്തു നിർത്തു. Let's go.
നീ കാരണം എത്ര പേരുടെ ജീവൻ പോയിന്നറിയോ?
അതുമാത്രമല്ല, രാജാവിന്റെ ജീവൻ എടുക്കാൻ വന്നിരിക്കുന്നു. നീ ചാകുന്നത് വരെ തടവറയിൽ കിടക്കണം. ഡെങ്സു പറഞ്ഞ ശിക്ഷ തന്നെയാണ് നല്ലത്. നന്ദിയുണ്ട് രാജാവേ. പക്ഷേ അവനെയല്ല, ഇവനെ തടവിലാക്കൂ. ഇവനെ തടവിലാക്കാൻ ആകട്ടെ ഗുരുവേ. രാജാവേ, രാജാവേ, ഒന്നും പറയണ്ട ഡെങ്സേ. നീ എന്നെ വധിക്കാൻ ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളും എനിക്കറിയാം. ഇവരോടൊപ്പം ചേർന്ന് നീ എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടാക്കി, എത്ര പേരെ കൊന്നു. നീ കാരണം ജനങ്ങൾ പൊറുതിമുട്ടി. ഇതിന്റെ പിന്നിൽ നീയാണെന്നതിന് എനിക്ക് തെളിവും കിട്ടിയിട്ടുണ്ട്. നിനക്ക് രക്ഷപ്പെടാനാവില്ല. രാജാവേ, ആരോ കള്ളം പറഞ്ഞതാണ്. എന്റെ ജ്യേഷ്ഠനെയോ ആ രാക്ഷസനാണ് കൊന്നത്. ഞാനും ആ വേദന അനുഭവിക്കുന്ന ഒരാളാ. ലിംഗ്മേ, നിന്റെ സഹോദരൻ നിന്നെ വെറുതെ വിടാൻ അപേക്ഷിച്ചിരുന്നു, പക്ഷേ ഭരണാധികാരികൾ അത് നിരസിച്ചു. നിന്റെ ആഗ്രഹത്തിന് വേണ്ടി നിന്റെ സഹോദരി അവളുടെ ജീവൻ ത്യജിച്ചു. ഇപ്പോൾ നിന്റെ ജീവിതം തന്നെ നഷ്ടമാകുകയാണ്. ഞാനൊരു കാര്യം പറയാം, നീ അത് ശ്രദ്ധിച്ചു കേൾക്കണം. സഹോദരി നിന്നെ രക്ഷിക്കാനാണ് നോക്കിയത്. അവളുടെ ആഗ്രഹം നീ നല്ലവനായിരിക്കണമെന്നാണ്. അതെങ്കിലും നീ ഒന്ന് നിറവേറ്റി കാണിക്കേ. ഇവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. നടന്ന എല്ലാ കൊലപാതകത്തിനും ഇവനാണ് കാരണക്കാരൻ. ഞങ്ങളെ രണ്ടുപേരെയും ജീവനോടെ വിടരുത്. ഇവന്റെ വാക്കേട്ട് ഒരുപാട് പേരെ ഞാൻ കൊന്നു, തെറ്റ് ചെയ്തു പോയി. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇന്ന് ഗുരുവിനെ കൊല്ലാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇവനാണ്. ശബ്ദിച്ചു പോകരുത്. നിനക്ക് എനിക്ക് യാതൊരു വിധ ബന്ധവുമില്ല. എന്തിനാ എന്റെ മേലെ പഴി ചുമത്തുന്നേ? തമാശയായിരിക്കുന്നു. പടയാളികളെ, ഉത്തരവ്. എല്ലാവരെയും തടവറയിലാക്കൂ. ഉത്തരവ്. ശരി ശരി രാജാവേ, എന്നെ വിട്ടേക്ക് രാജാവേ. നടക്കൊന്നും ചെയ്യരുത്. നടക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ് രാജാവേ. എന്നെ വിടൂ രാജാവേ, എന്നെ വിട്ടേക്കൂ. ബാവോയെ നഷ്ടമായി. ഈ ഒരു രാത്രി എല്ലാം മാറ്റിമറിച്ചു കളഞ്ഞു. ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇതൊരിക്കലും മറക്കാനാവില്ല. ആലോചിക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. ശരിയാണ് രാജാവേ, ഇനിയെങ്കിലും ജനങ്ങൾ സമാധാനത്തോടെ ഇരിക്കട്ടെ. നിനക്ക് ഇവിടെ നിന്ന് പോയേ തീരൂ. സമാധാനം കിട്ടുന്ന എങ്ങോട്ടേലും പോയേ പറ്റൂ. വീണ്ടും വരും ഞാൻ. എപ്പോൾ തിരിച്ചു വരും? അതറിയില്ല. കഴിഞ്ഞതൊക്കെ മറന്ന് സമാധാനം കിട്ടണം. എന്നിട്ടേ ഞാൻ തിരിച്ചു വരൂ. ഓടല്ലേ, നിൽക്ക്, നിൽക്കടാ, നിൽക്ക്, നിൽക്കടാ. അവിടെ നിൽക്കാനാ പറഞ്ഞത്? ഡിങ്ങൂഹയുടെ സാധനം മോഷ്ടിക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? നിക്കടാ, ഇവിടെ നിക്കാനാ പറഞ്ഞേ. ഡിങ്ങൂഹയുവാ.